തിരികെ വരാം. ഇപ്പോൾ മൂന്നാം ഏകദിന മത്സരത്തിനായി ഇന്ത്യ ശ്രീലങ്ക ടീമുകൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. ഞായറാഴ്ച കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അതിൽ പാലോട് ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ഇപ്പോൾ നമ്മൾ കാണുന്നത് മൂന്നാം ഏകദിന മത്സരത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ശ്രീലങ്ക ടീമുകൾ തിരുവനന്തപുരത്ത് എത്തിയതിന്റെ ദൃശ്യങ്ങളാണ്. ഞായറാഴ്ച കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. ഇന്ത്യൻ ടീം അംഗങ്ങൾ ഓരോരുത്തരായി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു വരുന്നു. ആരാധകർ അവരെ അഭിവാദ്യം ചെയ്യുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് മറ്റന്നാളാണ് ഏകദിന മത്സരം നടക്കാൻ പോകുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അതിൽ പാലോട് വിവരങ്ങളുമായി ഉണ്ട്. അതിൽ ഇന്ത്യൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമുകൾ അംഗങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? കൊൽക്കത്തയിൽ നിന്നും പ്രത്യേക വിമാനത്തിലാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ ആഭ്യന്തര ടെർമിനലിൽ ടീം അംഗങ്ങൾ എത്തിയത്. ഇപ്പോൾ ഇന്ത്യൻ ടീം അംഗങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം ശ്രീലങ്കൻ ടീം പുറത്തേക്ക് വരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും മറ്റന്നാളാണ് മത്സരം നടക്കുക. 15-ാം തീയതിയാണ് മത്സരമുള്ളത്. രണ്ട് നഗരത്തിൽ തന്നെയുള്ള രണ്ട് പ്രധാന ഹോട്ടലുകളിലാണ് ഈ ടീം അംഗങ്ങൾക്ക്, ശ്രീലങ്ക ഇന്ത്യ ടീം അംഗങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ടീം ഹയാത്ത് ഏജൻസിയിലും ശ്രീലങ്കൻ ടീം താജ് വിവാന്തയിലുമാണ് താമസം തയ്യാറാക്കിയിരിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്നുമാണ് ടീമുകൾ ഇപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ എത്തിയിരിക്കുന്നത്. പ്രത്യേക വിമാനത്തിൽ എയർ വിസ്താരയുടെ പ്രത്യേക വിമാനത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത്. നാളെ ഇരു ടീമുകൾക്കും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരിശീലനമുണ്ട്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ ശ്രീലങ്കൻ ടീമും വൈകിട്ട് 5 മുതൽ 8 വരെ ഇന്ത്യൻ ടീമും സ്റ്റേഡിയത്തിൽ പരിശീലനത്തിലെത്തും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇതിലും ഇവർക്കൊപ്പം ഒഫീഷ്യൽസും തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റന്നാൾ നടക്കുന്ന മത്സരം പരമ്പരയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ ശ്രീലങ്ക പരമ്പരയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമല്ല. രണ്ട് മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ പരമ്പര നേടിയിട്ടുണ്ട് എന്നുള്ളതിനാൽ അതിന്റെ വിജയം ഈ പരമ്പരയെ സ്വാധീനിക്കില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഏതായാലും രണ്ട് ടീം അംഗങ്ങളും ഇന്ത്യ ശ്രീലങ്ക ടീം അംഗങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. അതിന്റെ ആവേശത്തിൽ ആരാധകരുടെ ആർപ്പുവിളികളും, കോഹ്ലി വന്നപ്പോഴായിരുന്നു വലിയ തോതിലുള്ള ആർപ്പുവിളി വലിയ തോതിൽ ഉയർന്നു കേട്ടത്. ഇപ്പോൾ രണ്ട് ടീം അംഗങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ടീമും പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം ശ്രീലങ്കൻ ടീമും പുറത്തേക്ക് വരും. പ്രത്യേകം തയ്യാറാക്കിയ വാഹനങ്ങൾ അവർക്കായി കാത്തുനിൽപ്പുണ്ട്. മുഴുവൻ ആളുകളും കയറിയ ശേഷം രണ്ട് ഹോട്ടൽ, നഗരത്തിലെ തന്നെ രണ്ട് ഹോട്ടലുകളിൽ ഇവർക്കുള്ള താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങോട്ട് നീങ്ങും. മൂന്നാം ഏകദിനം നടക്കുന്നത് തിരുവനന്തപുരം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. മത്സരത്തിന് വേണ്ടിയുള്ള പരിശീലനം നാളെ ആരംഭിക്കും. ഇന്നിപ്പോൾ ഇന്ത്യൻ ടീം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. വിമാനത്താവളത്തിൽ ആളുകൾ അവരെ അഭിവാദ്യം ചെയ്യുകയായിരുന്നു. ഇന്ത്യൻ ടീം അംഗങ്ങൾ പുറത്തിറങ്ങിയതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരത്തിന് തിരുവനന്തപുരം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തയ്യാറെടുത്തു കഴിഞ്ഞു. മറ്റന്നാളാണ് മത്സരം. ആദിൽ പാലോട് വിവരങ്ങൾ നൽകുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം അംഗങ്ങളും വിമാനത്താവളത്തിന് പുറത്തേക്ക് കടക്കും. മൂന്നാം ഏകദിനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മറ്റന്നാൾ മത്സരം നടക്കാൻ പോകുമ്പോൾ ഇന്ത്യൻ ടീം അംഗങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അവർ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ആരാധകർ അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. അതിൽ പാലോട് വിശദാംശങ്ങൾ നൽകുകയാണ്.